ഏത് പട്ടിയാന്ന് അറിയാവോ? ഏത് പട്ടിയാന്ന് വെൽക്കം ടു ലൈസ് മീഡിയ. നമ്മളിന്നൊരു സ്പെഷ്യൽ വീഡിയോയ്ക്ക് പോവുകയാണ്. അതിന് മുമ്പ് ആരാന്നുള്ളത് ഒരുവിധം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും, കണ്ടുപരിചയം കാണുമായിരിക്കും. നമ്മുടെ പെറ്റ് സോയാസിസില് ഒരുപാട് ഗ്രൂമിംഗ് വീഡിയോസ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നൊരു വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേനും ഞാനൊരു സഹായിയായിട്ട് കൂടെ വിളിച്ചതാണ്. ഇന്ന് നമുക്ക് അധികം മാർക്ക് പറഞ്ഞുകൂടാത്ത ഒരു ഡോഗിനെ കാണാനായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 99% ആൾക്കാരും ഈ ഡോഗിനെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പറയണ്ടല്ലേ, നല്ല ഹെയറി ആയിട്ടുള്ള, എനിക്കും പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിഞ്ഞൂടാ. അപ്പൊ നല്ല ഗ്രൂമിങ്ങിനെയും അതേപോലെ ഹെയറിനെയും ഒക്കെ കുറിച്ചിട്ട് അറിയാവുന്ന ഒരാൾ കൂട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കും. ഇറങ്ങുമ്പോ നല്ല മഴയായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേന് വെയിലായി, പിന്നെ മഴയായി. അപ്പൊ നമ്മള് ആ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നോക്കിയപ്പോഴത്തേന് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ ആയി. 6 അഡൽട്ട് ഡോഗും പിന്നെ അതിന്റെ പപ്പീസും ഒക്കെ ആണുള്ളത്. എന്തായാലും നമുക്ക് കുറച്ച് പേരെ വണ്ടി കയറ്റിക്കൊണ്ട് വേറെ എവിടെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ട് പോവാന്ന് വിചാരിച്ചില്ലേ. നല്ല വൈറ്റ് ഡോഗും കൂടെ ആയതുകൊണ്ട് ചെളിയിലൊക്കെ വെച്ചെടുത്താൽ ചിലപ്പം അഴുക്കായി പോകും. നമുക്ക് വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഇത് പെട്ടെന്ന് അഴുക്കൊക്കെ ആയി പോകും. ഒരാളെ നമ്മക്ക് കൊണ്ടുവരല്ലേ, അതല്ല വാങ്ങിക്കൊണ്ട് നടുക്കൊരു ബ്ലൂ കളർ ഉണ്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കേ, ഒരാളെ നമ്മൾ അടിച്ചോണ്ട് പോകും കേട്ടാ. ബ്ലോക്ക് എടുക്കാന്നുള്ള പ്ലാനിങ്ങും എന്തെയ്യോ, മഴ വെയില് കൺസ്ട്രക്ഷൻ വർക്ക് എന്താന്നേലും ഒരാളെ നമ്മള് മുക്കുവാണ്. ഏതെങ്കിലും സ്ഥലം കിട്ടുമോ അത് നോക്കട്ടെ, അവിടെ പോയാ എടുക്കാം. ഇവിടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഏത് പട്ടിയാന്നറിയാവോ? ഏത് പട്ടിയാന്ന്? പോമറേനിയൻ അല്ല, പോയി നോക്ക്, തൊട്ട് നോക്ക്. പോമറേനിയൻ ഇത്രേ ഉള്ളോ? നോക്ക് നോക്ക്, ജർമ്മൻ ഷെപ്പേർഡ് അല്ല, പറയാവോ? ഹസ്കി അല്ല, സമോയഡ്. സമോയഡ് ആരാ പറഞ്ഞ? പേര് പറ, പേര് പറ. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. രാവിലെ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വ്ളോഗ് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. രാവിലെ ഇറങ്ങിയപ്പോൾ മുതൽ മഴയും വേറെ സാഹചര്യങ്ങള്, പിന്നെ നോയിസ് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പല സ്ഥലത്ത് താണ്ടി ഒരുപാട് കിടന്ന് കറങ്ങി ഒരു വീഡിയോ എടുക്കാനായിട്ട്. ഇതുപോലൊരു സ്ഥലം കിട്ടിയപ്പോഴത്തേന് ഉമ്മാർ കിടന്ന് ഓട്ടമായിരുന്നു. ഉമ്മാരല്ല, രണ്ടവന്മാരും ഒരു അവളും, ഒരു അവളും ഉണ്ട് ഇതില്. ഇതവള്, ഇതവൻ, ഇതവൻ. ബ്രീഡ്, അതായത് ഈ ബ്രീഡിനെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ അധികം ആരും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ഭയങ്കര റെയറായിട്ടുള്ള ഷോയിൽ പോലും വന്നിട്ടില്ല. പിന്നെ ഈ ഗ്രൂമിങ് ഒക്കെ ചെയ്യുന്ന ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വപ്ന ബ്രീഡായിരിക്കും ചിലപ്പോ ഗ്രൂം ചെയ്യാനായിട്ട്. ഇതിനകത്ത് നമ്മളിങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കണം. ഈ എന്തോ മേഘക്കൂട്ടങ്ങൾക്ക് ഇടയ്ക്ക് പെട്ടേ അതേ ഒരു അവസ്ഥയാണ്. ഒരു കമ്പിളി പിടിച്ചോണ്ടിരിക്കും. ഞാൻ വന്നപ്പോ മോനെ പല സമയത്തായിട്ട് ഇങ്ങനെയാണ് പിടിച്ചു നോക്കും. പിടിച്ചു നോക്കുമ്പോഴത്തേനും നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. റഷ്യൻ സാമോയിഡ്, അതായത് ഇവരുടെ ദേശം, ജന്മദേശം എന്ന് പറയുന്നത് റഷ്യയാണ്. റഷ്യ തന്നെ സൈബീരിയ, സൈബീരിയൻ ഒറിജിൻ ആണ്. നമ്മുടെ സൈബീരിയൻ ഹസ്കിയുടെ ഒക്കെ അതേ സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ ലിറ്റർ ആണ് ഈ ബ്രീഡിന്റെ. അപ്പൊ നമ്മളിത് അറിഞ്ഞപ്പോ തന്നെ വീഡിയോ എടുക്കാനായിട്ട് ഓടി വന്നതാണ്. പക്ഷെ ഓടി വന്നപ്പോഴത്തേന് മഴയും സാഹചര്യങ്ങളും, പിന്നെ ഇതുപോലെ ഒരു ഓപ്പൺ എയറിലോട്ട് നമുക്ക് പപ്പീസിനെ കൊണ്ടുവരുന്നതിനകത്ത് കുറെ റിസ്ക് ഉണ്ട്. അതായത് പാർവോ, ഡിസ്റ്റംബർ അങ്ങനെയുള്ള രോഗങ്ങളുള്ളത് കൊണ്ടിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഒഴിവാക്കി, ഒഴിവാക്കിയിട്ട് ഇവരെ കാണിക്കുവാണ്. ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുട്ടിയെ നമ്മൾ താഴെ വെക്കുന്നില്ല, കൈ മാത്രമേ വെക്കത്തുള്ളൂ, കാരണം വാക്സിൻ അങ്ങനെ പേടിയുള്ളത് കൊണ്ടിട്ടാണ്. അപ്പൊ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ റിസ്കിലാക്കാനായിട്ട് താല്പര്യമില്ല. ഈ ബ്രീഡ് നമ്മുടെ നാട്ടിൽ അധികം ആരും എടുത്തിട്ടില്ല. അധികം ആരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല, എനിക്ക് എന്റെ അറിയിലും ആരും ഇല്ല. അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ മൊത്തത്തിൽ 6 പേരുണ്ടല്ലേ? 6 പേരും കുട്ടികൾ, 4 ഫീമെയില്, 2 മെയില്, പിന്നെ അതിന്റെ കുഞ്ഞുങ്ങൾ. ഇപ്പൊ പുതിയ ലിറ്റർ ഇറങ്ങി, അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. ഈ ബ്രീഡിനെ എടുക്കാൻ എന്തോ ആണ് റീസൺ? ഞാന് ഒരു 6 വർഷം ഗൾഫിലായിരുന്നു. അതിന്റെ വെക്കേഷൻ ടൈമില് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പഞ്ചാബിലുണ്ട്. ഞാൻ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ പഞ്ചാബില് ഞാൻ പോയി, ഞാൻ വൈഫും ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ ഷോയ്ക്ക് പോകാനിടയായി, ഡോക് ഷോയ്ക്ക് വെച്ച് കേസികളെ ഡോക് ഷോയ്ക്ക് പോകാനിടയിൽ. അപ്പൊ ആ ടൈമിൽ ഞാൻ അവിടെ ഒരു ഇതിനെ കണ്ടു, സാമൂഹിനെ കണ്ടു. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു ജർമ്മൻ ഷെപ്പേർഡാണ് അല്ലെങ്കിൽ അക്കിത്തേണ്, അതാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ കുറച്ച് ഇങ്ങനെ തിരക്കിപ്പോഴാണ് പറയണത് സാമൂഹിക എന്ന് പറയുന്നത്. സാമൂഹിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി. അപ്പൊ അതിന്റെ വില കേട്ടപ്പോഴേ ആദ്യം ഒന്നും ഞെട്ടി. എന്നാലും പുള്ളിയുടെ അടുത്ത് ഞാൻ വില ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പപ്പിക്ക് തന്നെ 1,00,000 ആ ടൈമിൽ അന്ന്.
അന്ന് ഇത് സംഭവം ഇന്ത്യയിൽ ആകെ ഒന്ന് രണ്ടു പേരെ കയ്യിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ 2017 എനിക്ക് തോന്നുന്നത് 2017 തോന്നുന്നു. ഞാൻ അന്ന് കോവിഡ് ഒക്കെ വന്ന് ഭ്രാന്ത് തുടങ്ങിയതിനു ശേഷം അതിന് മുമ്പാണ്, അതിനു മുമ്പ്, അതായത് കോവിഡ് തുടങ്ങിയപ്പോ പെട്ടെന്ന് തുടങ്ങിയ ഭ്രാന്തല്ല. ബ്രീഡിനെ ഡോഗ് ഷോയ്ക്ക് കണ്ടു, കണ്ടപ്പോഴത്തേന് അങ്ങ് അഡിക്റ്റ് ആയി പോയി. ഇതുപോലത്തെ ഒരു ഡോഗിനെയാണ് ഞാൻ കണ്ടത്. ഇത് ഹെയർ ഞാൻ കുറച്ച് കട്ടിട്ടേ ഉള്ളു. അപ്പൊ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ സാമ്പത്തികമായി അന്ന് ആ ഒരു പ്രൈസ് കേട്ടപ്പോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ മനസ്സിൽ ഭയങ്കര സ്വപ്നമായിരുന്നു. എന്റെ കുറച്ച് ഡോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ കേരളത്തിൽ ഇതുവരെയും ഇല്ല, ഇല്ല കേരളത്തിൽ ഇല്ലെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും ഒന്ന് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണം തോന്നി. ഞാൻ പുള്ളിയായിട്ട് കുറെ നാൾ കോണ്ടാക്ട് ചെയ്ത് പല പുള്ളിയിലുള്ളതിൽ പുള്ളി ഒരു 6 ഡോഗിനെ ഇമ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ നിന്ന് 6 ലിറ്റർ ആവുന്ന ടൈമിൽ ഓരോന്നിനായിട്ട് ഞാന് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെയാണ് ആഗ്രഹിച്ച് 5 വെയിറ്റ് ചെയ്ത് 5 വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഓരോന്നിനായിട്ട് നമ്മുടെ ഈ വീട്ടിൽ നിൽക്കുന്ന 6 6 ലിറ്റർ എന്നുള്ള ഇമ്പോർട്ട് പേരൻസിൽ നിന്നുള്ള ഡോഗുകളാണ്. അതായത് 5 കൊണ്ടിട്ട് ഒരു സ്വപ്നം പതുക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്നെയാണ്. അവരുടെ വീഡിയോ കാണുന്നവർ വേണമെങ്കിൽ പറയുന്നത് പ്രാന്താന്ന്. പക്ഷെ ഡോഗിനെ ഒക്കെ സ്നേഹിക്കുന്നവർക്ക് ആ ഒരു പ്രാന്ത് മനസ്സിലാവും. ഇതിനകത്തന്നെ ഞാൻ വണ്ടിയിൽ ഇത് പലവട്ടം പറഞ്ഞു. ഒരാള് വണ്ടി മറ്റേ വണ്ടിയിൽ സ്ഥലം ഇല്ലാത്ത 2 കാറിലാ വന്നത്. അപ്പൊ കാറിനകത്ത് ഇരുന്ന് ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ കാറിനകത്ത് വന്നോണ്ടിരുന്നപ്പോ ഞങ്ങള് പറഞ്ഞാണ് അമ്മക്ക് ഇവനെയായിട്ട് അങ്ങ് വിട്ടാലോ. ഇവനല്ല, ഇവളായിരുന്നു നമ്മുടെ കൂടെ അല്ലേ. കാരണം നമ്മുടെ കൂടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആള് വന്നു. അങ്ങനെ പലവട്ടം പറയും. കാണുമ്പോ നമുക്കൊരു എന്തുവാണ് ഒരു അയാളോട് ഒരു ആകർഷണം തോന്നുന്നുണ്ട്. കാരണം കാണുമ്പോ ഞാൻ അന്ന് അവിടെ ആ പഞ്ചാബ് ഷോയിൽ എന്ന് പറഞ്ഞ ഒരുപാട് ഡോഗ് ബ്രീഡ് വന്നു. പഞ്ചാബിൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ബ്രീഡ് ഇല്ല, എല്ലാ ഒരുവിധ എല്ലാ ബ്രീഡും ഉണ്ട്. അപ്പോഴേ അന്ന് വന്നതിന് ആ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്രീഡാണ്. ആ നല്ല രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഫുള്ള് ഗ്രൂം ചെയ്തിട്ട് നമുക്ക് കാണാൻ. ഇതിലിപ്പോ ഇതിലൊക്കെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ലിറ്റർ കഴിഞ്ഞതിന്റെ ഇപ്പൊ ആ ഡെലിവറി കഴിഞ്ഞല്ലേ, ഡെലിവറി കഴിയുമ്പോ ഡോഗ് ചെറുതായിട്ടൊന്ന് ഒന്ന് ഉണങ്ങിയും രോമം കൊഴിച്ചിലുണ്ടാവുകയും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പം അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ അതും അറിയാൻ പോലും ഇല്ലെന്ന് തോന്നില്ലേ. ഇനി ഇവരുടെ വേറൊരു പ്രധാന കാര്യം നമ്മളിപ്പോ ആദ്യമായിട്ട് കാണോ, ഒരു രീതിയിലുള്ള അഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവര്. ആർക്കും ഇവരുടെ കൂടെ ഇപ്പൊ ഇത്രയും വലുതാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിലും വന്നിട്ട് ഇവരെ തൊടാം, ഇവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫോട്ടോയ്ക്ക് അടിപൊളിയായിട്ട് പോസ് ചെയ്ത് തരും കേട്ടോ. നമ്മളിപ്പോ ജസ്റ്റ് ക്യാമറ കാണിച്ചാൽ തന്നെ ഇങ്ങനെ ഒന്ന് തലയും കൊണ്ട് വെച്ചിട്ട് അവിടെ ഇരിക്കുവാണ്. നമ്മുടെ കാറിനകത്ത് ഇരുന്നപ്പോഴും അതേപോലെ തന്നെയാണ്. നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ക്യൂട്ട്നെസ് ഓവർലോഡ് അല്ലേ. ഇതിനിപ്പോ ഇത്രയും ഫ്രണ്ട്ലി ആണെങ്കിലേ നമുക്കൊരു ഗാർഡിങ്ങിന് വേണ്ടിട്ടൊക്കെ ചെറുതായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുമോ ചേട്ടാ? ഞാന് ഇപ്പൊ ഇത് വന്നിട്ട് എന്തെങ്കിലും ഇപ്പൊ 2 അടുപ്പിച്ചായി നമ്മുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അപ്പൊ അതിൽ എന്റെ ഞാൻ 6 രീതിയിൽ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പൊ 6 ബ്ലഡ് ലൈനിൽ നിന്ന് 1 മാത്രമേ എനിക്കൊരു ഗാർഡിങ്ങിന്റെ ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കി 5 ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ് ആര് വന്നാലും. അതെ അതെ. പക്ഷെ ഈ 1 കുറയ്ക്കാൻ നേരത്തെ ബാക്കി 5 ചുമ്മാ കിടക്കുന്നില്ല. ഒരു ഗാർഡ് ഡോഗ് അല്ല ഇവര്. ഗാർഡ് ഡോഗ് അല്ല 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 ഗാർഡ് ഡോഗ് അല്ല, പക്ഷെ വർക്കിംഗ് ലൈൻ ആണ് കേട്ടോ. ഹെഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചോണ്ടിരുന്നേ കാലിക്കൂട്ടത്തേക്കാനൊക്കെ. ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഗോൾഡൻ റിട്രീവറും വർക്കിംഗ് ലൈൻ ഡോഗ് ആണ്, പക്ഷെ ഗാർഡിംഗ് ഡോഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുകാരം ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാരെ ഗൈഡ് ചെയ്യുക, പിന്നെ സ്മെല്ലിംഗ് വർക്കിന് അതേപോലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇവർക്ക് ഗ്രൂമിംഗ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ഡെയിലി ചീകി കൊടുക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ജട പിടിക്കും. പക്ഷെ രോമം കൊഴിച്ചില് ദാണ്ട ഭയങ്കര കുറവാണ് നമുക്ക്. ഇതിയാക്ക് ഇപ്പൊ അതിന്റെ ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ്. അപ്പൊ രോമം കൊഴിച്ചിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം രോമം കൊഴിച്ചിൽ കുറവാണ് അല്ലേ പൊതുവെ. പക്ഷെ ഇയർലി 2 ഷെഡിംഗ് ഉണ്ടാവും, ഷെഡിംഗ് ഉണ്ടാവും, അതേ ഉള്ളൂ. അല്ലാതെ വലിയ രീതിയിൽ ഡെയിലി ഉള്ള ലാബറട്ടോറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇങ്ങനെ രോമം കൊഴിച്ചിൽ റെഗുലർ ആയിട്ടുണ്ടായിരിക്കും, അതേപോലെ വരത്തില്ല. ഇവർക്ക് ഈ തിക്കായിട്ടുള്ള ഡബിൾ കോട്ട് ആയതുകൊണ്ട് ബ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ അണ്ടർ കോട്ടൊക്കെ ജട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു വീക്കിൽ ഒരു 2-3 വട്ടമൊക്കെ എത്ര വട്ടം ബ്രഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ? ആദ്യം കൊണ്ടുവന്നപ്പോ സത്യമായി പറയുകയാണെങ്കിൽ ആദ്യം കൊണ്ടുവന്നപ്പോ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുമായിരുന്നു. പിന്നെ മടിയൊക്കെ ആയി, പിന്നെ എണ്ണവും കൂടി, എണ്ണം കൂടി മടിയായി, പിന്നെ നമ്മുടെ കാലാവസ്ഥ മഴയൊക്കെ. ഞാൻ 2 കൂടുമ്പോഴേക്കാണ് ഇപ്പൊ ചെയ്യണത്. പക്ഷെ എന്നാലും അധികം ജട എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ അധികം ജട വന്നു കഴിഞ്ഞു. ഇതുവരേക്കും ഞാൻ ഗ്രൂമിംഗ് സെന്ററിൽ ഒറ്റത്തവണ പോയിട്ടുള്ളു. ബാക്കി 18 ഞാൻ തന്നെയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ ഇതിന്. പക്ഷെ എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബ്രഷിംഗ് ചെയ്യണത് നല്ലതാണ്. ചേട്ടൻ പറഞ്ഞ ഒരു 1-2 ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്, 3 ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. കാണുമ്പോ അങ്ങനെ അവർ തെറിച്ചു നിൽക്കും. പിന്നെ എനിക്ക് എനിക്കിപ്പോ ഈ ബ്രീഡിനെ കുറിച്ചിട്ട് അറിഞ്ഞൂടാ, 0 നോളജ് ആണ്. അപ്പൊ നമ്മള് അറിയാനുള്ള ഒരു ആഗ്രഹം ചോദിക്കുവാണ്, ഒരു തണുത്ത രാജ്യത്തുനിന്ന് വരുന്ന ഡോഗ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയായിട്ട് ഇണങ്ങിയോ?
ചേട്ടാ ഈ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് ആയാലും റോഡ് വീലർ ആയാലും ചേട്ടൻ അറിയായിരിക്കും എല്ലാം നമ്മളെ തണുത്ത രാജ്യത്തുനിന്ന് വന്നതാണെല്ലാം. അപ്പോഴ് എല്ലാം നമ്മളിപ്പോ ഇന്ത്യ നമ്മുടെ കേരള ക്ലൈമറ്റ് ആയിട്ട് എല്ലാം ഇണങ്ങിയായിരുന്നു. അപ്പോഴ് ഇത് ആദ്യം ഇത് വന്നിട്ട് ഏകദേശം ഒരു 8-9-10 ആയി കാണും ഇന്ത്യയിൽ എത്തിയിട്ട്. ഇപ്പൊ ഞാൻ എടുത്തിട്ട് 2 വർഷമാവേയുള്ളൂ. അപ്പൊ ഇത് അവിടുന്ന് കൊണ്ടുവന്ന ഇമ്പോർട്ടിന്റെ കുട്ടികളാണ്. അപ്പൊ ഇത് 2 മാസമൊക്കെ അവിടെ ജീവിച്ചിട്ട് നമ്മുടെ ക്ലൈമറ്റായിട്ട് ഇണങ്ങിയതിന് ശേഷം ആണ് ഇവിടെ എത്തിയത്. നാട്ടില് ബ്രീഡായ കുട്ടികളാണ്. അതെ അതെ, നമ്മളിവിടെ ബ്രീഡായ കുട്ടികളാണ്. ഇമ്പോർട്ട് ചെയ്ത് നാട്ടില് ബ്രീഡായിട്ട് അതിന്റെ കുട്ടികളാണ്. അപ്പൊ കാലാവസ്ഥയായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ കൊണ്ടുവന്നിട്ട് ഇതുവരെയ്ക്ക് എനിക്ക് അങ്ങനെ കാലാവസ്ഥയുടെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. എന്റെ ഇവിടെ എ സി ഇല്ല. എനിക്ക് ഞാനിപ്പം ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏകദേശം ഇത് 3-ാമത്തെ മണിക്കൂറാണ്. എനിക്ക് മനസ്സിലായടത്തോളം ഇപ്പൊ ഈ ചൂടുള്ള കാലാവസ്ഥ, രാവിലെ മഴ പെയ്തെങ്കിലും ഇപ്പൊ 1 മണിക്കൂറായിട്ട് നല്ല വെയിലായിരുന്നു. അപ്പൊ അത്രയും സമയം ഇവിടെ ഓടിയിട്ടും ഭയങ്കരമായിട്ടുള്ള സലൈവേഷനോ ക്ഷീണമോ വലിയതായിട്ട് കാണിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലോണം ഇരിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ആയില്ലെങ്കിൽ അത് പറ്റത്തില്ല. പപ്പിയുടെ അച്ഛനത് ഇത് അമ്മയത്. ഇത് ഇയാളാണ് അങ്കിളാണ്. ഇയാളിൽ ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര ദിവസമായി പപ്പിക്ക്? ഇതിപ്പോ ഒരു 40 ദിവസമായി. 40 ദിവസമായി. ഭയങ്കര ക്യൂട്ടാ കേട്ടോ കാണാൻ. അത് ഇത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറയണമെന്ന് അറിഞ്ഞുകൂടാ. അത് നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോഴേ, ആക്ച്വലി ഇവരെ ദൂരെ നിന്ന് കണ്ടപ്പോ നമുക്ക് ആ ക്യൂട്ട്നെസ് ഫീൽ ചെയ്തില്ല. ഏത് മൊമെന്റിലാണോ ടച്ച് ചെയ്തത്, ടച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നുന്ന ഒരു മകതീരി എന്ന് പറയുന്ന ഒരു സിനിമ ടച്ച് ചെയ്തപ്പോ ഒരു ഷോപ്പ് ഇരിക്കുന്നത്. ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ കൈയെടുത്തിട്ടില്ല. അതാണ് ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. അതിപ്പോ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചിലർക്ക് കാണുമ്പോ പക്ഷെ ഡോഗിനെയൊക്കെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതെ, എനിക്ക് ഒരു ഡൗട്ട് ഇപ്പൊ ചോദിക്കാനുണ്ട്. ഈ ഇത്രയും വലിയൊരു ബഡ്ജറ്റിന് ഒരുപാട് റിസ്ക് എടുത്ത് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെയൊന്നും ആരും എതിർത്തില്ല? എതിർത്ത്. വീട്ടുകാർക്ക് വലിയ താല്പര്യവും ഇല്ലായിരുന്നു. അത് ആദ്യം എല്ലാ കാര്യത്തിലും. അതെ അതെ അതെ, അവരെന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ഇല്ലെങ്കിൽ 20 പശുവിനെ വാങ്ങിക്കാനുള്ള പൈസ ഈ പട്ടിയെ വാങ്ങിച്ചെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. നമ്മളൊരു പാഷൻ അത്ര തന്നെ, ഒരു ആഗ്രഹം, ഒരു സ്വപ്നം. അതെ, ഒരു സ്വപ്നം. സാറിന് എന്തൊക്കെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്? ഞാൻ ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അടൽക്കാരിക്ക് 2 നേരമാണ് ആഹാരം കൊടുക്കുന്നത്. രാവിലെ ഡ്രൈ ഫുഡ് കൊടുക്കും, രാത്രി ആകുമ്പോ ചോറും ചാളയും ചോറും മീനുമാണ് കൊടുക്കുന്നത്. പിന്നെ തൈരും കൊടുക്കും, പച്ചക്കറി, നമ്മുടെ മത്തങ്ങ, അങ്ങനെയുള്ള പച്ചക്കറി, ക്യാരറ്റ്. നമ്മുടെ ടെറസിന്റെ മുകളില് ആണ് നമ്മുടെ കീഴ്. അപ്പൊ ആ ഒരു സ്പേസില് വളർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? അതാണ് ഞാൻ ചേട്ടൻ്റെ പറഞ്ഞത്. ഇതുവരെയ്ക്കും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ, ഒരു പ്രാവശ്യം ഒരു ഡോഗിന് പനി വന്നായിരുന്നു. അല്ലാതെ ഈ 2 വർഷത്തിനിടയ്ക്ക് എനിക്ക് യാതൊരു ഒരു പ്രശ്നം വന്നിട്ടില്ല ഇത് ഇതിനോട്. പിന്നെ നാട്ടുകാർക്കും തൊട്ടടുത്ത് വീടുകളുണ്ട്. കുറച്ച് ശല്യം അങ്ങനെ ഒന്നും ഇല്ല. ശല്യം എന്ന് പറയണത് ഇപ്പൊ നമ്മള് മറ്റു പട്ടികളെ പോലെ, ഇതേപോലെ മറ്റേ പൂച്ചകളെ കാണുമ്പോ കൊറേ കാര്യങ്ങൾ, ഇത് അങ്ങനെ ഒരു കാക്കയെ കണ്ടു കഴിഞ്ഞാലും പൂച്ച കണ്ടു കഴിഞ്ഞാലും ഒരു കൊറേ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇതിൽ ഇതാ ഈ ഒരെണ്ണം മാത്രം കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. നമ്മൾ വന്നപ്പം ഒരാള് കുറച്ച് അത് ഫോളോ ചെയ്ത് ബാക്കിയുള്ളവരും, നമ്മൾ ഇറങ്ങിയപ്പോ ഒരാള് കുറെ നിർത്തി, അതേപോലെ ബാക്കിയുള്ളവരും നിർത്തി അല്ലേ. എന്റെ ഇപ്പൊ ഒരു 6 puppies അവൈലബിൾ ആണ്. എത്ര മെയിൽ എത്ര ഫീമെയിൽ? ഒറ്റ മെയിലേ ഉള്ളൂ, 5 ഫീമെയിലാണ്. 5 ഫീമെയിൽ. നമ്മുടെ വീട്ടിലിപ്പോ 5 പേരുണ്ടല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുപോയല്ലേ? തീർച്ചയായിട്ടും കൊണ്ടുപോയാൽ. ഇമ്പോർട്ടഡ് പെഡിഗ്രി എന്ന് എടുത്ത സർട്ടിഫൈഡ് ഡോഗ്സ് ആണ് ഇതൊക്കെ. ഏകദേശം നമുക്ക് ഇതിന്റെ ഒരു വിലയോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ ഈ ഒരു ഡോഗിനെ എടുത്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഡോഗിന് എന്ത്, ആ പപ്പിയിലാണോ നമ്മൾ എടുക്കുന്നത്? ഞാൻ ഒരെണ്ണത്തിന് അഡൾട്ട് ആയിട്ട് എടുത്തായിരുന്നു. ഇതിനെ ഞാൻ എടുത്തത് അഡൾട്ട് മെയിലായിട്ട്. ഇതിനെ എടുത്ത് എത്ര പ്രായമുള്ളപ്പോൾ? ഇത് ഞാനൊരു 10 അല്ലെ ജൂനിയർ മെയിലായിട്ടാണ് എടുത്തത്. 10-11 മാസം പ്രായമുള്ളപ്പോഴാണ് ഇതിനെ എടുത്തത്. ബാക്കി എല്ലാത്തിനെയും പപ്പീസ് ആയിട്ടാണ്. എന്ത് റേറ്റ് ആയിട്ടുണ്ട് ആ ഒരു സമയത്ത്? അന്ന് ഞാൻ ഇതിനെ എടുത്തപ്പോ എനിക്ക് ഇതിനെ ഒരു 2 ലക്ഷം അടുപ്പിച്ചായി. ജൂനിയർ മെയിലിനെ എടുത്തപ്പോഴ് ബാക്കി അന്ന് പല റേറ്റില് പഞ്ചാബിൽ എന്ന് പറഞ്ഞ ഒരു കൊടി വ്യവസായങ്ങളൊക്കെയാണ് ഈ സംഭവം ഡോഗ് ബിസിനസ്. ഇപ്പൊ സാമൂഹിക തന്നെ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴും ഞാൻ റീസെന്റ് ഇതേപോലെ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000-55,000 അവിടെ സാമൂഹിക പപ്പീസ് കൊടുക്കണമെന്ന് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഒരു നമുക്ക് എടുക്കണമെങ്കിൽ ഇതേപോലെ അവര് ഈ 40-50 വിൽക്കണമെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബ്രീഡിങ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അതെ, വളർന്നു വരുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എന്റെ ബ്രീഡിങ്ങിലും കുട്ടികളെ എടുക്കുന്ന ആൾക്കാർക്ക് വളർന്നുണ്ടെങ്കിൽ ഇഷ്യൂ പറഞ്ഞെങ്കിൽ ഞാൻ അത് ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ അതിനെ തിരിച്ചെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ നമുക്ക് ഉറപ്പുണ്ട്. അതെ അതെ, പേരന്റ്സ് ആണെന്നുള്ളത്. അതെ അതെ, 100% എനിക്ക് ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരണമെങ്കിൽ, അതായത് ഞാൻ കാരണം നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരണമെങ്കിൽ അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. അതിനെ തിരിച്ച് എടുക്കാനും നിങ്ങളുടെ ക്യാഷ് തിരിച്ചു തരാനും ഞാൻ ബാധ്യസ്ഥനാണ്. നമ്മുടെ ഈ പപ്പിക്ക് എന്ത് റേറ്റ് ആണ് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ? ഞാൻ എടുക്കുമ്പോൾ ഒരു 1:26 ഉണ്ടായിരുന്നു ഒരു പപ്പി. അതെ അതെ.
പേരൻസ് രണ്ട് ഇമ്പോർട്ടൻറ്റ് പെഡിഗ്രിയിലുള്ള അത് ജൂനിയറിനെ എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പാരൻസ് ആണ്. ജൂനിയറിനെ എടുത്തപ്പോൾ 200,000 അടുപ്പിച്ചായി. ഇതിൻ്റെ കുട്ടികളെ ഞാൻ അന്ന് മേടിച്ചപ്പോഴും 1-10, 1-20 ആ റേഞ്ചായി. പിന്നെ കൊണ്ടുവരാനായിട്ട് ഒരു നല്ലൊരു എമൗണ്ട് ആവും നമുക്ക്. കാരണം നമുക്ക് ട്രെയിനിൽ കൊണ്ടുവരുന്നത് ഈ ഒരു 6 എണ്ണത്തിനെ കൊണ്ടുവന്നത് ഒത്തിരി പാടാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് നമുക്കൊരു ട്രാവലർ ഞാൻ നമ്മൾ കൊണ്ടുപോകാം. നമ്മൾ 5 puppies ഒരുമിച്ച് തന്നെയാണ് എടുത്തത്. 6 puppies ഒരുമിച്ചാണ് എടുത്തത്. ചിലത് കുറച്ച് വലുതായിരുന്നു, 2-3 മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. ചിലത് 2 മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എടുത്തത്. ഈ പഞ്ചാബിൽ നിന്ന് പപ്പികളെ എടുക്കുന്ന കാര്യം പറയുമ്പോഴത്തേന് ചിലർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് റേറ്റ് കുറച്ച് കാണുമ്പോഴത്തേനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് വഞ്ചനയിലൊക്കെ പെടാറുണ്ട്. ഞാൻ ഇതിന് മുമ്പ് കാരണം ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ. എന്താ ചെയ്യാം, നമ്മൾ പഞ്ചാബിൽ പോയി എന്താ ചെയ്യാനാണ്? നമുക്ക് ഒരു പപ്പിയെ കണ്ട് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അവിടെ പോയി കണ്ട് മനസ്സിലാക്കി വേണമെങ്കിൽ എടുക്കുക. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അതായത് ഇപ്പൊ ഞാൻ തന്നെ പഞ്ചാബിൽ നിന്ന് മുമ്പ് ഡോഗിനെ എടുത്ത് പെട്ട് പോയിട്ടുള്ളതാണ്. കാരണം നമ്മളിപ്പോ ആദ്യം നമ്മൾ നല്ല ഡോഗിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. നമ്മൾ ഇവിടെ നിന്ന് ക്യാഷ് അഡ്വാൻസ് ഇട്ട് കൊടുക്കും. അഡ്വാൻസ് ഇട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരാൻ വരെ പറയും. അവിടെ ചെന്നിട്ട് പൈസ പിടിച്ചു കുറയ്ക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മളതിന് ഫുള്ള് പൈസ അവിടെ നിന്ന് മേടിക്കുന്ന ടീമുകൊണ്ട് അങ്ങനെ പല ഇതുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഡോഗ് ഇതേപോലെ ക്വാളിറ്റി ഇല്ലാത്ത ഡോഗുകൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്നതായിരിക്കും അമ്മ കിട്ടുന്നത്. ചിലപ്പോൾ ഈ ഡോഗും പോമറേനിന്റെ പപ്പിയും ഒരേ കണക്കായിരിക്കും ഇരിക്കുന്നത്. കുഞ്ഞിലെ ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് തരണത് ചിലപ്പോൾ പോമറേനിന്റെ ഇരിക്കും. നമുക്ക് അറിഞ്ഞോ സാമോയൻ എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടൊരു ഒരു 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അറിയാം അതെ പോമറേനിയനാണെന്ന്. അപ്പൊ അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കാര്യം മാത്രമല്ല, നമ്മൾ എപ്പോ പപ്പി എടുത്തു കഴിഞ്ഞാലും ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതിന് പകരം പോയി കണ്ട് നേരിട്ട് വാങ്ങിക്കാന്നുള്ളത് തന്നെയാണ് ആ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ പപ്പി നമ്മൾ താഴെ വെക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ടർഫിൽ ഒരുപാട് പേര് ഷൂസ് ഇട്ടോ ഒക്കെ വരാറല്ലേ. അപ്പൊ വരുന്നത് കൊണ്ടിട്ട് ചിലപ്പോൾ അങ്ങനെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് താഴെ വെക്കാത്തത്. അപ്പൊ അത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെ വന്നതിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. കാലാവസ്ഥയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ കാരണം നമ്മൾ ഒരു ഇച്ചിരി ഫ്രസ്ട്രേറ്റഡ് ആയായിരുന്നു. നല്ല ചോദ്യം. ഈ ഫോട്ടോയിൽ കണ്ടപ്പോഴേ നമുക്കൊരു താല്പര്യം തോന്നി, പക്ഷെ ആ ടച്ച് ചെയ്തപ്പോ കിട്ടിയ ഒരു ഫീല് തന്നെയാണ് അതിനകത്ത് വലിയ കാര്യം. അറിയണ്ട, നടന്നു വരുന്ന നോക്കേ, നിങ്ങള് നടന്നു വരുന്ന തന്നെ ഒരു 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 പ്രത്യേകതയാണ്. ഓടിക്കും ഓടിക്കും, എല്ലാരും ഓടിക്കും. എനിക്ക് കുറച്ച് ഇത് എവിടെ വന്ന് ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നതിന്റെ വിഷമമായിരുന്നു. ഇത് നോക്കേ, ഇത് നോക്ക്, ഒരു കരടി ഉണ്ടല്ലേ. ഇങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല ലൈഫിൽ, ആദ്യത്തെ കേട്ടോ. യാതൊരു അഗ്രഷനും കാര്യമൊന്നും ഇല്ല, നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഇവര് നമ്മൾ ഒരുപാട് നേരം ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, ഉച്ച സമയമാണ്. ഇവരെന്തായാലും ഒരുപാട് നേരം എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മളെ ഈ വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് ചെയ്തതില് എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ എന്ന് പറയുന്ന ഇതാണ്. എന്തായാലും നമ്മൾ ഒരുപാട് കാര്യം വരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കിടക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നൈസായിട്ട് എന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ ഒന്ന് കൈവച്ചു കൊടുത്ത്, കൈ വെച്ചു കൊടുത്തപ്പോഴത്തേന് ആള് താണ്ടോ ഉറങ്ങി കഴിഞ്ഞു. കൈയെടുക്കാൻ തോന്നുന്നില്ല കേട്ടാ. അടുത്ത ആളും വരുന്നുണ്ട് കേട്ടാ. ഇയാൾ ഉറങ്ങുന്നത് ഭയങ്കര വെയിറ്റ് കേട്ടോ. എന്നെ ഇപ്പൊ തള്ളി താഴെ ഇടും. ഉറങ്ങി ഉറങ്ങി ഞാൻ വീഴും, നേരെ ഞാൻ വീഴും. ഓക്കെ, പക്ഷേ ഞാൻ എഴുതേക്കുക.